ശേഖർ സാറല്ലേ? രാഘവൻ വന്നെന്ന് പറഞ്ഞാ മതി. കടന്നിരിക്കണം, വരൂ. ഇരിക്കണം, ഞാൻ സാറിനോട് പോയി പറയാം. ഓക്കെ. ഈ പ്രദേശം ഇഷ്ടപ്പെട്ടോ? ഇവിടെ താമസിച്ചാൽ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കും. എന്റെ അനുജ? അതെ അതെ അതെ. ഹലോ രാഘവൻ. എന്റെ ഭാര്യ സുശീല, ഇത് ശേഖർ സാറാണ്. ഞങ്ങൾ ഒരു ടാക്സിയിൽ ഇങ്ങോട്ട് പോകുന്നു. വീട്ടു സാധനങ്ങളെല്ലാം ലോറിയിൽ വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യില്ലേ? നാട്ടിൽ നിന്ന് കെട്ടിവിളിച്ച് കൊണ്ടുവരണം. എന്താ മിസ്റ്റർ, എന്നെ അങ്ങനെയാണോ കണക്കാക്കിയത്? കൊള്ള. ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്? രാഘവൻ ക്വാർട്ടേഴ്സിലൊന്നും താമസിക്കരുത്, മോശമാണ്. ഞാൻ പുതിയതായി പണിയിച്ച ബംഗ്ലാവിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബംഗ്ലാവിലോ? അതെ, നിങ്ങളുടെ ഫാമിലിയെ കണ്ടപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത്. മോന്റെ പേരെന്താ? മോന് ഈ അങ്കിളിനെ ഇഷ്ടമായോ? ഇഷ്ടമായോന്ന് പറയാം. നല്ലവണ്ണം ആലോചിച്ച് മെല്ലെ പറഞ്ഞാ മതി. സാർ, ഞാൻ എപ്പോഴാ ജോലിയിൽ ചേരാൻ വരേണ്ടത്? തൃപ്തിപ്പെടണ്ട, താമസ സൗകര്യങ്ങളെല്ലാം ശരിയാവട്ടെ. വരൂ വരൂ. ഹലോ, തിരുമേനിയാണ്. വരില്ലേ? പൂവ കൊടുത്തേക്കാം, കൊടുത്തേക്കാം. പൂവ കൊടുക്കാം, വെക്കട്ടെ. ഓ ഓ, എന്താ തിരുമേനി, എന്താ കാര്യം? ശേഖരൻ സാർ ഒന്നും വരില്ല അത്രേ. തങ്കപ്പം വരും, 5000 രൂപ അവന് കൊടുക്കണം. 5000 രൂപ? ആ, 5000 അല്ല, 50000 കൊടുത്താലും അത് നഷ്ടല്ലേ? കാരണം അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അവൻ ഒപ്പിച്ചു കൊടുക്കുന്നത്. എന്ത് സംഭവം? കുമാര സംഭവം. മനസ്സിലായില്ലേ? കഥകളിൽ അത്ര മോശമല്ല. ശേഖർ സാറോ വന്നേ? ഞാൻ അറിഞ്ഞില്ല. ഇതാരുടെ ഫോട്ടോ ആണെന്ന് മനസ്സിലായില്ല. ഇതെന്റെ അലിയൻ ഗോപി, സുശീലയുടെ സഹോദരൻ. ഓഹോ, സാർ അങ്ങോട്ട് ഇരുന്നാട്ടെ. വീടെല്ലാം ഇഷ്ടപ്പെട്ടുവല്ലോ? ധാരാളം. എന്റെ ചോദ്യം സുശീലയോടെയാണ്. ഇതെല്ലാം സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾക്കിത് കൊട്ടാരമാണ് സാർ. രാഘവൻ ഭാഗ്യവാനാണ്. യോഗ്യനായ ഒരു അളിയനുണ്ട്, മിടുക്കനായ ഒരു മകനുണ്ട്, സുന്ദരിയായ ഒരു ഭാര്യയും. എനിക്കങ്ങനെ ആരുണ്ട്? ഇവൻ എപ്പോഴും ഇങ്ങനെ കളിച്ചു നടക്കുകയാണ്. ഇവനെ നമുക്ക് നല്ലൊരു സ്കൂളിൽ ചേർക്കണം. മോനെ, അങ്കിളിനോട് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോനെ, ഹീറോയെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോ. കം ഓൺ ഹീറോ. സുശീലേ, നീ എന്താ നോക്കി നിൽക്കുന്നത്? കാപ്പി കൊണ്ടുവരൂ. രാഘവൻ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്നില്ലേ? ഉണ്ട് സാർ. അപ്പോ ഒന്നിച്ചു പോകാം. താങ്ക് യു സാർ. കരഷി ജനാവശോടരി ഈ ശാവുണ്ടളം എങ്ങനെയാ, വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ, വായിക്കണം. എന്നാലേ ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അടിച്ചോളൂ, അടിച്ചോളൂ, ഭംഗിയായിട്ട് അടിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. അടിച്ചോളൂ, ഇരുന്നോളൂ. ഹൈ, എന്തിനാ ഭയപ്പെടണേ? ഒന്ന് ചുമ്മാ ഇരിക്കണ്ടേ? അടിച്ചോളൂ. ഹൈ, തിരുമേനി. എന്താ തിരുമേനി, എവിടെ നമ്മുടെ മാനേജർ? മാനേജർ ഇനി എത്തിയിട്ടില്ല. ശേഖർ സ്കൂളില്ലാന്ന് പറഞ്ഞേ ലീവ് എടുത്തിരിക്കുക. അങ്ങ് മനസ്സൊട്ടും വിഷമിപ്പിക്കണ്ട.
മാനേജരുടെ കാര്യങ്ങളെല്ലാം മോം കൃത്യമായിട്ട് വർത്തിക്കുന്നുണ്ട്. സോമാണല്ലോ ഇനി സ്റ്റാഫിറ്റ്. ഇന്നു മുതൽ മിസ്റ്റർ രാഘവനാണ് ഇവിടുത്തെ മാനേജർ. അതെ. യു ക്യാൻ ഗോ സർ. പ്ലീസ്. താങ്ക് യു സർ. സർ എല്ലാ കാര്യങ്ങളിലും എന്നെങ്ങനെ പെട്ടെന്ന് ഉയർത്തിയാൽ. രാഘവൻ, ഞാൻ എന്ത് തീരുമാനിച്ചാലും ആരും എന്നെ ചോദ്യം ചെയ്യില്ല. പിന്നെ ഒരു ഡിവിഷന്റെ മാനേജറാകാനുള്ള യോഗ്യത രാഘവനില്ലേ? പറയൂ. ഇരിക്കും. ഇതിനെല്ലാം പുറമേ രാഘവൻ എന്റെ ഫ്രണ്ടാണ്. ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു. രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ മാനേജരാക്കി ഉയർത്തിയിടുന്നതും ഭവാൻ. തിരുമേനി, എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ? 25 കൊല്ലായി നോ ഈ കുന്തോടത്ത് ഉരയ്ക്കാൻ തുടങ്ങിയിട്ടേ, ഇതുവരെ എനിക്ക് മാനേജറാകാൻ ഒത്തില്ല. എന്താ കാര്യം? ദേ ഇപ്പൊ എങ്ങാണ്ട് കിടന്ന് വഴി കിടന്ന് ഒരു എഴുപ്പിനെ പിടിച്ച് മാനേജറാക്കി വെച്ചിരിക്കുന്നു. അയാളുടെ കയ്യിൽ എന്തെങ്കിലും കോള് കാണും. ഞാൻ അയാൾ കോള് കരുതാഞ്ഞത് അവസ്ഥയായി. അത് കരുതി വെക്കേണ്ടതായിരുന്നേ. അങ്ങനെ ഒരു മോള് കൊടുത്തിട്ട് അല്ല കോള് കൊടുത്തിട്ട് എനിക്ക് മാനേജർ ആവണ്ട. തന്നെ പണി നോക്കണോ കുന്തം. സുശീലേ, 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 ഈ കാര്യം പറഞ്ഞ് ഇവൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. മോന്റെ അഡ്മിഷന്റെ കാര്യം ശേഖർ സാർ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ ചെന്ന് കളിച്ചോ. സുശീലേ, ശേഖർ സാർ എന്നെ അസിസ്റ്റന്റ് മാനേജറായിട്ടല്ല മാനേജറായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയല്ല. എന്തൊരു സ്നേഹമാണ് അദ്ദേഹം നമ്മോട് കാണിക്കുന്നത്. സ്നേഹം അധികമായി തോന്നുന്നുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്തും അധികമായാൽ കുഴപ്പമാണ്, സ്നേഹം അധികമായാൽ കൂടുതൽ കുഴപ്പമാണ്. അത് നിന്റെ തോന്നല്ല. നെയ്യ് ഏറിയത് കൊണ്ട് അപ്പൻ ചീത്തയാവുമോ? നല്ല നെയ്യ് അല്ലെങ്കിൽ. ഏത് പെണ്ണിന്റെ ചേട്ടൻ? സാർ രണ്ടു മൂന്ന് ദിവസം മുൻപ് വന്നില്ല, അവളുടെ ചേട്ടൻ സാർ. എന്നിട്ട് ചോദ്യം ചെയ്യാനും കുഴപ്പമുണ്ടാക്കാനും അവൻ തനിയെ വന്നിരിക്കുന്നു. നീ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഉടനെ ചെയ്യേണ്ടത് ചെയ്തു. പൈസ പതിവ് പോലെ ചെയ്തിട്ടുണ്ട് സാർ. സാർ വേണമെങ്കിൽ അവളെ ഇന്നും കൊണ്ടുവരാം. വേണ്ട, എനിക്കിപ്പോൾ വേണ്ടത് അവിടെ ഒന്നുമല്ല. മിസ്റ്റർ രാഘവൻ, ഇന്ന് വൈകുന്നേരം ബിസിനസ് സംബന്ധമായ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓ, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. യെസ് സാർ. വേറൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ സാർ. വരാമെന്ന് പറഞ്ഞവരെ ഒന്നും കണ്ടില്ലല്ലോ സാർ. ബിസിനസ്സുകാർ എപ്പോഴും അങ്ങനെയാണ്, പറയുന്ന സമയത്തൊന്നും വരില്ല. കമ ഓൺ, വി വിൽ സ്റ്റാർട്ട്. ഇത് ഞാൻ കഴിക്കില്ല സാർ. മിസ്റ്റർ രാഘവൻ, ബിസിനസ്സിന് ഇത് അത്യാവശ്യമാണ്. പിടിക്കും. അല്പം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല വിശപ്പുണ്ടാവും, ഉറക്കവും കിട്ടും. ക്ഷമിക്കണം സാർ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതൊന്നും കഴിക്കാൻ ഞാൻ അതിലൊരു സ്മാലി ഒഴിച്ചിട്ടുള്ളൂ. മരുന്നിന് വിചാരിച്ച് കഴിച്ചാൽ മതി. കമ ഓൺ. കഴിക്കൂ. വെരി ഗുഡ്. ഉറങ്ങിയോ?
സുശീല ഊണ് കഴിച്ചില്ലേ? എന്താ ഒരു മണം? മണമോ? അത് ഞാനൊരു മരുന്ന് കഴിച്ചു. മരുന്നോ? എന്ത് മരുന്ന്? ഈ ഉറക്കം കിട്ടാനുള്ള മരുന്ന്. നിങ്ങൾ കുടിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേക്ക്. ശേഖർ സാറ്. അതെ, ശേഖർ സാർ നിങ്ങളെ കുടിപ്പിച്ചു. വെറുതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. അദ്ദേഹത്തെ മുഷിപ്പിക്കരുതെന്ന് കരുതി ഞാനാണ് ഈ തെറ്റ് ചെയ്തത്. ആ സ്നേഹത്തിന്റെ മുമ്പ് ഞാൻ തോറ്റുപോയി. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ. ആയി സുശീലേ, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ സത്യം ചെയ്യാം. വേണ്ട, എന്നെ തൊടണ്ട. നിനക്കൊന്നും ക്ഷമിച്ചാലെന്താ? ആദ്യമായി ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. മേലാലിന്റെ ആവർത്തിക്കയില്ലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ നിന്റെ കാല് പിടിക്കണം. പോട്ടെ, കരയണ്ട, പോയി ചോറ് വിളമ്പ. അല്ല, ശേഖരനോ? ശേഖരൻ ഇന്നലെ എസ്റ്റേറ്റിൽ നിന്ന് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. അത്യാവശ്യമായി ഇൻകം ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടി വന്നു. ചില കണക്കുകൾ ശരിയാക്കാനായി നാളെയും അവിടം വരെ പോകേണ്ടി വരും. അമ്മായി, ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ലാഭം കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാം ശേഖരൻ കുട്ടിയുടെ സാമർഥ്യം കൊണ്ടാണ്. ഇരിക്കൂ. താങ്ക് യു. സാറിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഊണുണ്ടോ, ഉറക്കമുണ്ടോ? സോ എല്ലാം ശേഖരൻ കുട്ടിയുടെ ചുമതലയിലല്ലേ എന്ന് കരുതി ശരീരം നോക്കാതെ ജോലി ചെയ്യരുത്. ഒരു വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അത് ഇവിടെ വന്ന് ചോദിക്കണമെന്നാ സാറ് പറയുന്നത്. ഞാനും അക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാതില്ല. ചെടി വരട്ടെ, അവള് പഠിച്ചത് മതി. ചെടി വന്നാലുടനെ നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം, ശേഖരൻ കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ. ചെടിക്കുഞ്ഞിനെ സാറിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം. സതീഷ്, ഇപ്പൊ നോച്ചാലും നിനക്ക് കളി തന്നെ. പഠിക്കാനൊന്നുമില്ലേ? അവനെന്നെ സ്കൂളിൽ ചേർത്തില്ലല്ലോ. എന്താ അവിടെ ബഹളം? ഓ, നിങ്ങളുടെ മകനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പൊ നോക്കിയാലും കളി തന്നെ. നിനക്ക് ആ പഴയ പുസ്തകങ്ങൾ എടുത്തു വെച്ച് പഠിച്ചൂടെ? അതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ. ആഹാ, എന്നാ ഞാൻ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം പറയാമോ? ആ പറയാം. ആ ഞാനും പറയാം. ആ Yeah.
three, four. Omeen. What do you mean? Peru mean. Ah, correct. Mean, mean, mean. Malla kari mean. Kadalile mean. Pinne chammeen. चोदी എത്രയായാലും സംഖ്യ ഒരു പ്രശ്നമല്ലെന്ന് സാർ പറഞ്ഞെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. അത് വേണ്ട, രാഘവനിത് അറിയണ്ട. അറിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറയും. സുശീലക്ക് വേണമെങ്കിൽ മോനി ഇങ്ങ് വാ. പിന്നെ വരാം, സാർ ലോക്ക് ചെയ്തിട്ടില്ല. ചെയ്യോ. ബാങ്കിൽ പോയി വരുന്ന വഴി മിസ്റ്റർ രാഘവന്റെ വീട്ടിലൊന്ന് കയറി മകന്റെ സ്കൂൾ അഡ്മിഷൻ കാര്യം ശരിയായെന്ന് ആദ്യം തന്നെ മിസ്സസിനോട് പറഞ്ഞേക്കാമെന്ന് വെച്ചാണ് അങ്ങോട്ട് കയറിയത്. പക്ഷേ മിസ്സസ് രാഘവൻ എന്നെ ഒന്ന് അകത്തു കടന്നിരിക്കാൻ പോലും പറഞ്ഞില്ല. ഒരു അന്യനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. സാറേ, അവൾ ഒരു നാട്ടുമ്പുറത്തുകാരി പെണ്ണ. അവക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും അറിഞ്ഞൂടാ. അവക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. രാഘവൻ വിഷമിക്കരുത്, ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല. പോവാൻ സമയമായി. പോകാം, ഞാൻ പോകുന്നു. രാഘവൻ അത്രക്കൊന്നുമില്ല, കുറച്ചുകൂടി. കമാൻ കമാൻ, ബെല്ലേ ബെല്ലേ. എന്താ ഇത്? പരിഭ്രമിക്കാനൊന്നുമില്ല,
കുറച്ച് ഞാഴ്ത്തിയായി പോയി. ഈ സാധു മനുഷ്യനെ എന്തിനെ നശിപ്പിക്കുന്നു സാർ? കുടിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത്, രാഘവൻ ഇങ്ങനെ കുടിക്കരുത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് സഹിക്കാനാവില്ല. ആര് കേൾക്കാൻ, അവളാരാ എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞല്ലേ കുടിച്ചത്. ആ കുറച്ച് വെള്ളം തലയിലൊഴിച്ചാൽ വേഗത്തിൽ സോബറാകും. ഒന്ന് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്. മെല്ലെ മെല്ലെ ഞാൻ കുളിപ്പിച്ചോളാം. നാട്ടിലേക്കോ? അതെ, എന്റെ വീട്ടിലേക്ക്. സോഫിയ വരാൻ പറഞ്ഞ് കമ്പി അടിച്ചിട്ടുണ്ട്. ഇത് തീരുമാനമാണോ? അതെ, നിങ്ങൾ ആദ്യം കുടിച്ചു വന്ന ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ഇനിയും നിങ്ങൾ കുടിച്ചു വന്നാൽ നിങ്ങളെ ശല്യപ്പെടുത്താതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലതെന്ന്.
ചിന്നരയെ നിങ്ങൾ കുടിച്ചു ബോധം നശിച്ച് ഒരു അന്യ പുരുഷനെയും കൊണ്ടല്ലേ അർദ്ധരാത്രിക്ക് വീട്ടിൽ കയറി വന്നത്? ശേഖർ സാർ നമുക്ക് അന്യനാണോ? പിന്നെ അയാളും എന്റെ ഭർത്താവാണോ? ഞാൻ അയാളുടെയും ഭാര്യയാണോ? ഇന്നലെ അയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു, എന്നെ ബലാത്കാരം ചെയ്യാൻ വന്നത്. നിങ്ങളെ വിളിച്ച് ഞാൻ കരഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. നമ്മുടെ പട്ടിയില്ലേ, അവനാണ് എന്നെ രക്ഷിച്ചത്. എന്റെ മനഃശുദ്ധി കൊണ്ടും പട്ടി കൊണ്ടും മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇന്ന് വീണ്ടും നിങ്ങൾ മദ്യപിച്ച് നിങ്ങളുടെ ശേഖർ സാറിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഒരു പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരില്ല. വേണ്ട, ഇപ്പൊ നിങ്ങൾ എങ്ങും പോണ്ട. നമുക്ക് ഈ ജോലി വേണ്ട, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം. എങ്കിലും ഒരു പട്ടി സാറിനെ ഇങ്ങനെ തോൽപ്പിച്ചു കളഞ്ഞിട്ട് കഷ്ടമായി പോയി. തങ്കപ്പ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി. ശേഖർ, രാഘവൻ എന്താ അവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കണം. ശേഖർ സാറ്, എനിക്ക് ബംഗ്ലാവും മാനേജർ ഉദ്യോഗവും മദ്യവും തന്നത് പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചു. നിന്റെ സുശീലയെ കണ്ടത് മുതൽ എനിക്ക് അവളോടൊരു മോഹം തോന്നി. ആ മോഹം സാധിക്കാൻ വേണ്ടി മാത്രം നിന്നെ സന്തോഷിപ്പിക്കാൻ തീർച്ചപ്പെടും. നിന്റെ മോഹം ഞാൻ സാധിച്ചു തരാം. ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ എന്താ മിനിയും വരാത്തത്? മോൻ ഉറങ്ങിക്കോ, അച്ഛൻ വന്നിട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അച്ഛൻ വന്നിട്ട് ഉറങ്ങുന്നുള്ളൂ. Thank you.
എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനാണ്. രാഘവൻ സാറ് ശേഖരൻ സാറിന്റെ ബംഗ്ലാവിൽ ഇരിപ്പുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ഈ അസമയത്ത് അവിടെ എന്താ വിശേഷം? അതൊന്നും എനിക്കറിയില്ല. ഇല്ല, ഞാൻ വരില്ല. അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് വിളിച്ചോണ്ട് പോട്ടെ. ഇനി എന്റെ അടുത്ത് വരരുത്. എനിക്കെല്ലാം മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. സുശീലേ, ശരീരം അവിടെ വിട്ടിട്ട് വന്നിരിക്കുന്നു. അത് ഉടനെ അവിടുന്ന് മാറ്റണം. അതിനെന്താ വഴി? ഒരു വഴിയും കാണുന്നില്ല. ചുടലഭദ്രകാളിയെ പോലെ അല്ലേ നിൽപ്പ്? അങ്ങോട്ട് അടുക്കാൻ വയ്യ. ശേഖർ സാർ. ഞാനാണ്. എന്ത് വേണം? ഞാൻ രാഘവന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. രാഘവന്റെ വീട്ടിൽ നിന്നോ? ഞാൻ അദ്ദേഹത്തിന്റെ അളിയനാണ്, ഗോപി. അവിടെ ആരെ കൊന്നിട്ടിരിക്കും സാർ. കൊന്നിട്ടിരിക്കുന്നു? അതെ, രാഘവേട്ടനെ സുശീലയെ അവിടെ കാണാനുമില്ല. നമുക്ക് അന്വേഷിക്കാം. എന്തായാലും നിങ്ങൾ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് നന്നായി. തങ്കപ്പ, നീ ഗോപിയെ കൂട്ടിക്കൊണ്ട് രാഘവന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്ത് ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ശരി, വരൂ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.
നിങ്ങളെയാളെ അറിയില്ലേ? എനിക്കറിയില്ല. രാഘവേട്ടനും സുശീലയും കാണുന്നില്ലല്ലോ. അതാണല്ലോ ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, എല്ലാം വേണ്ട പോലെ ശേഖരൻ മുതലാളി ചെയ്തുകൊള്ളു. എന്താ നിങ്ങൾ പിടിക്കുന്നത്? സാർ ഇതാണ് പുള്ളി, തക്ക സമയത്ത് ഞാനിവിടെ വന്നുകൊണ്ട് ഇവരെ പിടികിട്ടു. ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അയാളെ വിടണം. സാർ ഇയാൾ പറയുന്നത് കേട്ടില്ലേ, ഞാനാണ് ഇയാളെ കൊന്നതെന്ന്. ഞാനല്ലേ ഇവരെ സാറിന്റെ വീട്ടിൽ പറഞ്ഞത്. നിങ്ങളോ എന്റെ വീട്ടിൽ വന്നെന്നോ? നല്ല കഥ ഇൻസ്പെക്ടർ. ഇയാൾ ഒരു വിളഞ്ഞ പുള്ളിയാണെന്ന് തോന്നുന്നു. ശേഖർ സാർ, ആ മതി മതി, കോൺസ്റ്റബിൾ ഇയാളെ അറസ്റ്റ് ചെയ്യൂ. കോൺസ്റ്റബിൾ നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ, ഞാൻ ആംബുലൻസ് അയക്കാം. നടക്കണം. ശേഖർ സാർ നിങ്ങളും എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം. ആ ഞാൻ എന്റെ കാറിൽ ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ കോൺസ്റ്റബിൾ. സുശീല രക്ഷപ്പെട്ടിരിക്കുന്നു, അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ആപത്താണ്. ഉടനെ അവളെ കണ്ടുപിടിക്കുവാൻ ഏർപ്പാട് ചെയ്യൂ. ശരി സാർ. സാധനം കൊള്ളാമല്ലോടാ. എന്നെ ഉപദ്രവിക്കരുത്, കുഞ്ഞിന് സുഖമില്ല, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാണ്. രോഗം എനിക്ക് മനസ്സിലായി, ഞാൻ നിന്നെ ടാക്സിയിൽ കൊണ്ടുവിടില്ലേ? വാ ഞങ്ങളോട് പോരെ. എന്നെ രക്ഷിക്കണം ചേട്ടാ, ഇവരെന്നെ ഉപദ്രവിക്കുന്നു. എന്താ ഇവിടെ ഈ നാട്ടിൽ അമ്മ അങ്ങന്മാർക്ക് ജീവിക്കുന്നു? കടന്നു പോകാൻ പോരെ. ഈ അസമയത്ത് തനിയെ എവിടെ പോകുന്നു? ഞാൻ ആരുമില്ലാത്തവളാണ്, എന്റെ കുഞ്ഞിന് സുഖമില്ല. ഇന്ന് രാത്രി കഴിച്ചു കൂട്ടാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെങ്കിൽ. വരൂ വരൂ, ഭയപ്പെടണ്ട, വരൂ. അത് സ്ത്രീയാണ്, കുഞ്ഞിന് നല്ല സുഖമില്ല, നേരം വിളിക്കുന്നവർ ഇവിടെ കിടന്നോട്ടെ. വരൂ, ഭയപ്പെടണ്ട, ചെന്നോളൂ. അയ്യോ ജാഹി, തൊട്ടോക്കിയേ, കുഞ്ഞിനെന്തൊരു പനിയാ. മനസ്സിലായി, പനി ഞാൻ മാറ്റിത്തരാം. ഇവളെ ഒന്ന് ഇറക്കി വിട്ടേച്ച, ഇറങ്ങി വെളിയില്. നിന്നെ കണ്ടപ്പോഴാ ഞാൻ വിചാരിച്ചതാ. അയ്യോ ചേച്ചി, ഞാൻ ചെയ്യല്ല. അമ്മായി ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോകാൻ. പാവം പെണ്ണിനെ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ
കുറ്റങ്ങളും ചെയ്തെന്നറിഞ്ഞ ഒരു കൊലപാതകത്തിൽ പ്രതിയായപ്പോഴേക്കും ഇങ്ങനെ എന്റെ സഹോദരി കാണാനെത്തി എന്നെ ശേഖരൻ കൂട്ടരും ചേർന്ന് ഈ കേസിൽ കൊടുത്തു. നിരപരാധിയായി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്റെ സഹോദരി കുടുംബവും എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ചതിച്ചതിനോട് പ്രതികാരം ചെയ്യാതെ എനിക്ക് സമാധാനമാകി. ഗോപി, ശേഖരനോട് പ്രതികാരം ചെയ്യാനുള്ള നിന്റെ ആവേശം ഞാൻ മനസ്സിലാക്കി. പക്ഷേ നിന്റെ ശത്രുക്കൾ സ്വതന്ത്രർ. അവർ കെട്ടിച്ചമയ്ക്കുന്ന തെളിവുകൾക്ക് മുമ്പിൽ നീ തീർച്ചയായും കൊലപാതകിയായി മാറും. നാളെ നമ്മളെ രണ്ടുപേരെയും ജയിലിലേക്ക് മാറ്റും. പിന്നെ വർഷങ്ങളോളം നിനക്ക് ഇരുമ്പഴികൾക്കുള്ളിൽ നിന്നും മോചനമുണ്ടാവില്ല. കാലതാമസം എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ സ്വതന്ത്രനാകുന്ന ദിവസം എന്റെ ശരീരത്തിൽ ജീവന്റെ ഒരു അംശമുണ്ടെങ്കിൽ അവനെ ഞാൻ നശിപ്പിക്കും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം സാധിക്കാൻ അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. സുശീലേ, സുശീലേ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ വല്ലാതിരിക്കുന്നത്? മോഹന് എന്ത് പറ്റി? മോഹന് നല്ല സുഖമില്ല അമ്മാവ. രാഘവൻ രാഘവും വന്നില്ലേ? എല്ലാം ഞാൻ പറയാം. ഗോപി എവിടെ? ഗോപി ഇന്നലെ നിന്റെ ടെലഗ്രാം കിട്ടിയനുസരിച്ച് അങ്ങോട്ട് പുറപ്പെട്ടല്ലോ. എന്ത് പറ്റി മോളെ? എല്ലാം തകർന്നു അമ്മാവ, എല്ലാം തകർന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വരൂ, ഇരിക്കൂ. ഈ മലയോരം കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ആലോചിക്കണമെന്നില്ല. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. വെറുതെ ഇറങ്ങിക്കൊള്ളൂ. ശരിയാണ്, ഏറ്റവും വേഗത്തിൽ മലയുടെ അപ്പുറത്ത് നമുക്ക് എത്തണം. ഒരു പുറപ്പെടാം. ഇവനെ നമ്മുടെ കൂട്ടത്തിലെങ്ങനെ വിടുവോ? ഇവനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെങ്ങനെ? ഇവന്റെ കൈ വെട്ടി കളയാം. നരേന്ദ്ര, എന്തായി കാണിക്കുന്നത്? വേണ്ട, ഇവനൊരു പാവമാണ്. ഇവനെ നമ്മളോട് രക്ഷപ്പെട്ടോട്ടെ. Thank you.
പോലീസ് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. ഇല്ല, ഇനി അവർക്ക് എന്നെ ജീവനോട് പിടിക്കാൻ കഴിയില്ല. ഇത് പിടിക്കൂ, പിടിക്കൂ. ഈ കൈ വെട്ടി മുറിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ആ കാടുന്ന മലഞ്ചെരിവിലൂടെ നേരെ പോയാൽ മതി. നിങ്ങൾ ഗോപിയുടെ ആരാണ്? അമ്മാവനാണ്. ഗോപി ഇവിടെ വന്നില്ല അല്ലേ? സത്യം പറയണം. ഇല്ല, വന്നില്ല. ഗോപിയുടെ സഹോദരി എവിടെയാണെന്നും അറിഞ്ഞുകൂടാ? എനിക്കറിഞ്ഞുകൂടാ. ശരി, സുശീലയുടെ ഭർത്താവ് രാഘവനോ? എനിക്കറിഞ്ഞുകൂടാ സർ. അവൻ ഇവിടെ വന്നു പോയ ലക്ഷണമൊന്നും കാണുന്നില്ല സർ. നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത്? ഗോപി ഒരു കൊലപാതകിയാണ്. മാത്രമല്ല, അവൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് സത്യമാണ് സർ. അവൻ ഇനി ഇവിടെ വന്നാൽ ഞാൻ തന്നെ നേരിട്ട് അവനെ സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. സമാൻ
ആഹാരം കിട്ടിയതിന് വളരെ നന്ദി. ഇതും കൂടി മുറിച്ചു തരും. ഓ, നീ ജയിൽ ചാടി വന്നതാണല്ലേ കള്ളൻ. ദയവ് ചെയ്തത് ഉപദ്രവിക്കരുത്. ഇല്ലടാ, നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാനാണ് പോകുന്നത്. നീ ഇത് മുറിക്കുന്നുണ്ടോ ഇല്ലയോ? മുറിക്കാമടാ. യാതൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. പ്രതീക്ഷിച്ച പോലെ തന്നെ പോലീസുകാർ ഇന്നവിടെ വന്നു. ഗോപിയെ പറ്റി മാത്രമല്ല, നിന്നെ പറ്റിയും രാഘവനെ പറ്റിയും അവർ കുത്തി കുത്തി ചോദിച്ചു. സതീഷിന്റെ അച്ഛനെ ശേഖരും അവന്റെ ആളുകളും ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തിയോ എന്തോ? നീ വേണ്ടാത്തൊന്നും ആലോചിക്കാതെ, ഗോപി പോലീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതാണ് കുഴപ്പം. അവൻ എവിടെ പോയി, എന്തിനും പോയി, എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഒരുത്തിയാണ് ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി
സത്യാവസ്ഥ തുറന്നു പറഞ്ഞാലോ? മഠയി, അവർ നിന്നെയും കസ്റ്റഡിയിൽ എടുക്കും. അതുകൊണ്ട് ഗോപി രക്ഷപ്പെടാനും പോകുന്നില്ല. എത്ര നാൾ ഇങ്ങനെ ഒളിവിൽ കഴിയും? ഗോപി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാതിരിക്കില്ല. എന്റെ മോള് സമാധാനമായിട്ടില്ല. ഗോപി പോലീസിന്റെ പിടിയിൽ നിന്ന് ചാടിപ്പോയതിൽ നിങ്ങൾക്ക് ഭയമില്ലേ? പോലീസുകാർ അവനെ പിടിച്ചില്ലെങ്കിൽ തങ്കപ്പനും കൂട്ടുകാരും പിടിക്കും. അങ്ങനെ പിടിച്ചാൽ അവനെ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യും? കശാപ്പ് ചെയ്യും. പെട്ടി നുറുക്കി മുതലകൾ കെട്ടുകൊടുക്കും. ആ കഷ്ണങ്ങൾ മുതലകൾ എങ്ങനെ തിന്നും? ഇങ്ങനെ. അങ്ങനെയല്ലടാ, ഇങ്ങനെ. പോലീസിലേക്ക് ഫോൺ ചെയ്യൂ, വേഗം. ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. അനങ്ങിപ്പോരുത് ശേഖരാം. ചെയ്യാത്ത കുറ്റം എന്റെ മേൽ ചുമത്തി നീ എന്നെ പോലീസിൽ കുടുക്കി. പറയടാ, ആരാണ് കേശവനെ കൊന്നത്? എന്തിനു കൊന്നു? എങ്ങനെ കൊന്നു? എന്റെ സഹോദരി എവിടെ? അവരുടെ ഭർത്താവും കുഞ്ഞും എവിടെ? പറയടാ ദ്രോഹി, പറയാൻ. കേശവനെ കൊന്നത് ആരാണെന്ന് അറിയണമല്ലേ? നിന്റെ സഹോദരിയും ഭർത്താവും കുട്ടിയും എവിടെയാണെന്ന് അറിയണമല്ലേ? ചോദിക്ക്, വീണ്ടും വീണ്ടും ചോദിക്ക്. Thank you.
തത്തച്ചി കാട്ടിലെ മൂപ്പന്റെ മോളാ. തനി ഇവിടെ വന്നു ഏൻ പഴം തേടി പോയതാ, അപ്പഴാ കരടി പിടിച്ചത്. ഏനെ രക്ഷിച്ചതിന് പെരുത്ത നന്ദി. നമ്മ തത്തച്ചി ഇന്ന് ഊരാളൻ തൊട്ടാച്ചി പോയി പിടിക്കുന്ന പോലപ്പാ. ശ്യാമി മാറി, ഏനെ രക്ഷിച്ച ഊരാളനായത് പോയി ഓനെ കൊണ്ട് ഭാര്യയിലാക്കി. തത്തച്ചി നമ്മ മൂപ്പന്റെ അടുത്ത് ചൊല്ലട്ടും. ചൊല്ലട്ടും മരി. മൂപ്പ ഓൻ കാട്ടിക്കാരനെ നമ്മ പൊണ്ണെ പിടിച്ചാച്ചു. ചൊല്ലി സാമുണ്ണി, പാത്ത സംഗതി മുഴുവൻ ചൊല്ലി. പാദങ്ങളാണ്, മലവാള മുത്തിയാണ്, കാട്ടുദേവരാണ് സത്യം. സ്വന്തക്കാരെ കേൾക്കി, നമ്മ തത്തച്ചയെ രക്ഷിച്ച ഒരാളിന് ഇന്ന് കാട്ടി വിരുന്ന് കൊടുക്കണം. നീർ മാനറിച്ചി ചൊല്ലിപ്പാട്ടും മേളവും. നമ്പി അമ്പതി മലനിരയിൽ തുമ്പി തുള്ളന തൊടിയിൽ പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി. പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി. നമ്പി അമ്പതി മലനിരയിൽ തുമ്പി തുള്ളന തൊടിയിൽ നമ്പി അമ്പതി മലനിരയിൽ തുമ്പി തുള്ളന തൊടിയിൽ പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി. പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി. നമ്പി അമ്പതി മലനിരയിൽ തുമ്പി തുള്ളന തൊടിയിൽ പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി. പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി. ടി അടിയെടുത്തുറഞ്ഞലറടി
മടങ്ങിയും പന്തം ചുഴറ്റിയും പമ്പരം ചുറ്റിയും കാട്ടിലെ കാപ്പിരി കന്നി കിടാത്തിന് ചുവട് വെക്കടി തത്തച്ചി നമ്പിയമ്പതി മലനിരയിൽ തുമ്പി തുള്ളണ നൊടിയിൽ പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി നമ്പിയമ്പതി മലനിരയിൽ തുമ്പി തുള്ളണ തൊടിയിൽ പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി പമ്പമുട്ടണ പറമുഴങ്ങണ ചുവട് വെക്കടി തത്തച്ചി കണ്ണും കൈയും കാണിച്ച് കാട്ടുപണ്ടിനെ ഭയക്കുക. ഞാൻ കാട്ടാളനല്ല, എനിക്ക് ആ ചട്ടവുമില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നവനാണ് ഞാൻ. ചൊങ്ക, നീ ശക്തനാണ്, ധീരനാണ്, എന്നോട് ക്ഷമിക്കൂ. മൂപ്പ തത്തച്ചയ്ക്ക് ചേർന്ന പുരുഷൻ, പിന്നെ
സമ്മതമാ. തത്തച്ചിക്ക് മാലയിടാൻ നിനക്ക് ചമ്മതമാ. മൂപ്പൻ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നതിന് അതിനുവേണ്ടിയാണ്. ഞാൻ തിരിച്ചു വരും ഒരിക്കൽ. അന്ന് തത്തച്ചി എന്റെ ഭാര്യയായി തീരും. കാട്ടുപെണ്ണെ തൊട്ടാൽ കെട്ടിപ്പറിക്കണം, പഴപ്പിച്ചിട്ട് കടന്നുകളയാമെന്ന് വിചാരിക്കുന്ന പറ്റൂല, പറ്റൂല, പറ്റൂല. ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. ആരായണ്ട, ഇപ്പോ വരും, വരാണ്ടിരിക്കില്ല. ചാമുണ്ണിയെ മൂപ്പം വിളിച്ച പോലെ ഞാൻ കിനാവ് കണ്ട്. ആളുകളേറെയായി, തത്തച്ചീന്റെ പുരുഷൻ ഇനിയും വന്നില്ല. ഒന്ന് പോയി തിരക്കാലോ. ഒരു ഊഹം എനിക്കുണ്ട്, ഞാൻ എവിടെ ഇരുന്നാലും കണ്ടുപിടിച്ചു കൊണ്ടുവരുവേ. കല്യാണി, രാമു വിളിച്ചാലോ, ഒരെണ്ണത്തേം കാണത്തില്ലല്ലോ. എടി എരിമോൾ ഇപ്പൊ വരും, നീ പോയി അവിടെ റൂമൊക്കെ ശരിയാക്ക. ആ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ശരിയാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അമ്മേ മോളെ, എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഞാൻ എപ്പൊ വന്നാലും അമ്മയ്ക്ക് ഇതേ പറയാനുള്ളൂ. ആ മോടെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നീ പഠിക്കാനൊന്നും പോവണ്ട. ശേഖരം കുട്ടി ഒറ്റയ്ക്കാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മോള് കൂടെ ഉണ്ടെങ്കിൽ അവനൊരു സഹായമായിരിക്കും. അതൊന്നും പറ്റില്ല, എനിക്ക് ഇനിയും പഠിക്കണം. വന്ന് കയറിയപ്പോഴേക്കും അമ്മയും മകളും വഴക്കി തുടങ്ങി. ആ രജിയുടെ പരീക്ഷയൊക്കെ എങ്ങനെയിരുന്നു? അത് ആലോചിച്ച് ആരും വിഷമിക്കണമെന്നില്ല, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. അല്ലെങ്കിൽ എന്റെ മോള് പഠിക്കാൻ വിടുക്കുക. പക്ഷെ എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, ഇവളെ കല്യാണം കഴിച്ച് കാണണം. ഇത് അമ്മയ്ക്ക് ശേഖരൻകുട്ടി, എന്റെ മോള് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. നീ അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഇല്ല അമ്മായി, രജിയുടെ സന്തോഷമായിരിക്കും എന്റെയും സന്തോഷം. ഞാൻ രവിയെ ഒന്ന് തനിയെ കണ്ട് സംസാരിക്കാൻ വന്നതാ. എനിക്ക് ഡ്രസ് ചെയ്യണം. നൗ ബെറ്റർ യു ഗോ ഔട്ട്. ഞാൻ പിന്നീട് വിളിക്കാം. വേണ്ട, പിന്നെ ഈ സൗകര്യം കിട്ടിയെന്ന് വരില്ല. രവി ഡ്രസ് ചെയ്യൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്താ പറയാനുള്ളത്? ഡ്രസ്സിൽ അതിസുന്ദരിയാണ്. വന്ന കാര്യം പറയൂ. അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. വിവാഹ കാര്യമാണ്. ഓ കൺഗ്രാറ്റുലേഷൻസ്. എന്നാണ്, എവിടുന്നാണ്? ഓ സോറി, രവിയും ഞാനുമായിട്ടുള്ള വിവാഹ കാര്യമാണ്. നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മക്കിത് ഇഷ്ടമാണ്,
എന്തായാലും വിവാഹത്തെ പറ്റി എനിക്കുള്ള അഭിപ്രായം നാളെ എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പറയും. വെരി ഗുഡ്. മതി, അത് മതി. അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ബംഗ്ലാവിൽ വെച്ചായിരിക്കും. ആയിക്കൂടുന്നില്ല, നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും എന്റേതാണല്ലോ. ഹാപ്പി റിട്ടേൺ. താങ്ക് യു. റെഡി? നെക്സ്റ്റ് ഐറ്റം എന്റർടൈൻമെന്റ്. വരട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇനി എത്തിയിട്ടില്ല. വരട്ടെ, അതുവരെ ഇങ്ങനെ മറ്റുള്ളവരെല്ലാവരും കാത്തിരുന്ന് ബോറടിക്കണോ? കം ഓൺ, കം ഓൺ. ഞാനൊരുങ്ങി നിന്നിടുമ്പോൾ എന്റെ മുന്നിൽ ഓടിയെത്തും പ്രേമസുന്ദരൻ. അവൻ
ഹലോ പ്ലീസ് ലിസൺ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കട്ടെ ഞാൻ വിവാഹിതയാവാൻ പോകുന്നു എക്സ്ക്യൂസ് മീ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം മിസ്റ്റർ രവി മോളെ ഇതെന്റെ അമ്മയാണ് നമസ്കാരം അമ്മേ ഈ വിവാഹമാണ് എനിക്കിഷ്ടം ഞങ്ങളെ അനുഗ്രഹിക്കണം നിന്റെ സന്തോഷമാണ് മോളെ എന്റെയും സന്തോഷം പക്ഷേ നിനക്കിത് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ അമ്മ എന്നോട് ക്ഷമിക്കണം ഹലോ മിസ്റ്റർ ശേഖർ മീറ്റ് മിസ്റ്റർ രവി മൈ ഫ്യാൻസ് എന്റെ ഭാവി വരൻ ഹലോ ഹലോ മിസ്റ്റർ ഗോപി സുഖം തന്നെയല്ലേ പിന്നല്ലേ പരമസുഖമാണ് അല്ലേ ഗോപി ഞാൻ ഗോപിയല്ല മൈ നെയിം ഈസ് രവി രവി നല്ല പേര് കൊള്ളാം ഞാൻ ഗോപി എന്ന് ധരിച്ചു അമ്മായി ഈ വിവാഹം നടക്കാൻ പാടില്ല ഇവൻ രവിയല്ല ഗോപിയാണ് കൊലപാതകിയായ ഗോപി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഗോപി ഈശ്വര എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ എന്ത് വിട്ടിച്ചമാണീ പറയുന്നത് രവി എന്റെ പ്രൊഫസറുടെ മകനാണ് കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഗോപിയാണ് അത്രേ നോൺസെൻസ് എക്സ്ക്യൂസ് മീ ബൈ ദി വേ മിസ്റ്റർ ശേഖർ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ് നിങ്ങൾ പറയുന്ന ഗോപിക്ക് എന്റെ ചായ ഉണ്ടോ ഗോപി എന്റെ മുമ്പിലാണോ നീ ഇങ്ങനെ അഭിനയിക്കുന്നത് ഈ ശേഖരനെ നീ ഇനിയും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല രവിയായി ഗോപി നിന്നെ ഞാൻ ഗോപിയായി തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പ്ലീസ് ഏതായാലും ഇത് ശരീരത്തിന് അത്ര നല്ലതല്ല ആ ശേഖറും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് അയാൾ ഞങ്ങളുടെ എസ്റ്റേറ്റ് മാനേജരാണ് എന്നെ വിവാഹം കഴിക്കണമെന്നാണ് അയാളുടെ മോഹം എന്തും ചെയ്യാൻ മടിക്കാത്തവനാ രവിക്ക് അയാൾ ഇത്ര ഭയമാണോ എന്നാൽ ഈ കുഴപ്പത്തിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു ഏത് കുഴപ്പത്തിന് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് പറഞ്ഞേക്കാം ഹേ രവി
ജീവനോടെ തിരിച്ചു പോകുകയില്ല. എന്റെ അമ്മ എവിടെ കൊണ്ടുപോകുന്ന എനിക്ക് എന്റെ അമ്മ എടുത്ത് പോണം. വാ മോനെ, നമുക്ക് അമ്മയെ എടുത്ത് പോകാം. മോനെ, ഈ മാമൻ കൊണ്ടുപോകാം. എത്ര വേണം? ശരി, എടുത്തു. കൊല മുഴുവൻ തിന്ന് തീർത്തല്ലോ. 21 രൂപയാകേട്ടോ കാശ്. ഇവിടെ ഓ, അത് ശരി. പലഹാരങ്ങളോട് വാങ്ങിയിട്ട് തരാമെന്നല്ലേ? ആയിക്കോട്ടെ. എന്താ വട വേണം? ആ, ഇത് 10, ഇത് 15, ഇത് 20. കാശിന്റെ അറിയില്ലേ? എന്നാ എടുത്തോ. കാശു കാച്ചല്ല, കാതൻ. മര്യാദക്ക് കാശ് തരൂ. എന്റെ പഴത്തിന്റെ കാശ് എവിടെ? 21 രൂപ എവിടെ? കാതൻ, നീ ഞങ്ങളെ പറ്റിക്കണോ? ഞങ്ങളെ പഴവും പലഹാരവും ഒക്കെ വാങ്ങി തിന്നിട്ട് ഇപ്പൊ കാച്ചിലെന്നാ പറയുന്നത്? അടി കൊണ്ടത് പോലെ എന്റെ പടയും പോയി. ഗോപി, പോലീസ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇനിയും നീ ജീവനോടെ അകപ്പെടുന്നത്
എനിക്കാവട്ടെ. നിന്നെ ഞാൻ കൊണ്ടുപോ. കാട്ടു മൃഗങ്ങൾ ഇവനെ പിച്ച് ചീന്തട്ടെ. ഇവന്റെ അസ്ഥി കഷ്ണങ്ങൾ പോലും അവശേഷിക്കാൻ പാടില്ല. ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ. എങ്കിൽ വിളിക്കൂ. നിങ്ങളെ സ്ത്രീയുടെ അമ്മാവന്റെ മകനാണ് സാർ. നിങ്ങൾ ഇവരെ ഒന്ന് വിളിച്ചു നോക്കൂ. സുശീലെ, സുശീലെ ഡോക്ടർ, പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണ്. ഇവിടെ ഇതിനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒന്നുമില്ല. നിങ്ങൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടുപോകും ഡോക്ടർ. അതാണ് നല്ലത്. വരൂ. Thank you.
സുശീലെ വരും സുശീലെ 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 എന്തൊന്നും മിണ്ടാത്തത് രാഘവേട്ടൻ എവിടെ സതീഷ് എവിടെ ചമണി ആ ദ്രോഹികൾ സുശീലെ എന്തോ ചെയ്തിരിക്കും തോന്നല്ലോ സുശീലെ വല്ല ഭൂതോ പിശാചോ കൂടിയിരിക്കും ഇജിയെ താമസിക്കണ്ട അപകടം എങ്ക കാട്ടിലുള്ള മൂപ്പനാരെ കാമിക്കില്ല മൂപ്പനാരെ കാമിച്ചാൽ എല്ലാ വ്യാധിയും പറപറക്കും ചാമുണി ഇവിടെ എങ്ങനെ എത്തി നാം പട്ടണം കാണാനെത്തി വരൂ വരൂ സുശീലെ വരൂ മൂപ്പ തത്തച്ചിയിലെ പുരുഷൻ വന്നു തത്തച്ചിയിലെ പുരുഷൻ വന്നു മോളെ കാട്ടുദേവര് കനിഞ്ഞു തത്തച്ചിന്റെ പുരുഷന് ഞാൻ വലിയ ആപത്തിൽ നിരടിച്ചു എന്നെ കൊല്ലാതെ വിട്ട വീരനല്ല മഹനെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നിങ്ങളെന്ന് മറ്റാരുമായി ധരിച്ചിരിക്കുകയാണ് എന്റെ ജീവൻ രക്ഷിച്ച ആളായതുകൊണ്ടാണ് ഇയാൾ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് പൊരിയുന്ന ചട്ടി നെരിയുന്ന തീർ വീണിരിക്കുകയാണല്ലോ എനിക്ക് മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല ചതി വലിയ ചതി എങ്ങളെ പൊണ്ടെ ചതിച്ച എങ്ങള് വിടൂല കുടിച്ചിക്കട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം ഞാൻ ഈ പ്രദേശത്തെ ആദ്യമായിട്ട് വരികയാണ് എന്റെ ദേവനെ നീ ഭൂമിയല്ലേ ഭൂമിയല്ലേ ഓഹോ അപ്പോൾ ഇവിടെയും നായകൻ അവനാണല്ലേ അതേടാ അപ്പോൾ ഞാൻ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത് നിന്റെ പേരിലാണ് ഗോപി അല്ലേ നിന്നെ കൊണ്ട് ഞാനൊന്നിന് സമാധാനം പറയിക്കപ്പെടാ നീ എന്നെ വിട്ടിയാക്കാനുള്ള ശ്രമമാണ് നീ എന്നെയല്ലേ വിട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നത് എസ്റ്റേറ്റിലെ കൊലപാതകത്തിന്റെ പുറകിൽ നിന്റെ കൈകളല്ലേ കേശവനെ കൊന്നത് നീയല്ലേ നീയും ആ ശേഖരന്റെ ആളാണല്ലേ എന്റെ സഹോദരിയുടെ കുടുംബജീവിതം നീ താറുമാറാക്കി ഓർമ്മകൾ നശിച്ചൊരു ജീവച്ഛവമായിരിക്കുന്നു ഇന്നെന്റെ പെങ്ങൾ കുറ്റപത്രമോ എന്റെ നേർക്കോ എടാ ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട ഒരു പൊരുതട്ടെ കുറ്റക്കാരാരെന്ന് പൊരുതി കാണിക്കട്ടെ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് ഞാൻ എവിടെയാ
നമ്മുടെ കുടുംബം തകർത്ത ദ്രോഹിയാണ് സുശീലേവൻ. ഇവനാണ് കേശവനെ കൊന്നത്. അല്ല ഗോപി, അല്ല, കേശവനെ കൊന്നത് ഞാനാണ്. സുശീലേ, എന്നെ ഉപദ്രവിച്ച ശേഖരോട് പകരം ചോദിക്കാൻ രാഘവേശൻ പോയ രാത്രി കേശവൻ വന്നിനെ ആക്രമിച്ചു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത് കത്തി അയാളുടെ നെഞ്ചിൽ തുളച്ചു കയറി. സുശീലേ, ശേഖരൻ, ശേഖരന്റെ കേശവൻ, അവനെ ഞാൻ ഗോപി എന്നോട് ക്ഷമിച്ചു. സത്യാവസ്ഥ അറിയാതെ ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. ശേഖരനെ എതിർക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. അവൻ എന്റെയും ശത്രുവാണ്, നിന്റെയും ശത്രുവും. അതെല്ലാം പിന്നെ പറയാം. എനിക്ക് ഉടനെ അത്യാവശ്യമായി എസ്റ്റേറ്റ് വരെ പോകണം, അല്ലെങ്കിൽ എന്റെ രതി അപകടത്തിലാവും. ഞാൻ തിരിച്ചു വരും. തത്തച്ചി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരും. പരുഷിനെ അമ്മായി, ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാനും രതിയുമായിട്ടുള്ള വിവാഹം ഉടനെ നടത്തണം. വിവാഹം ഒരാളുടെ മാത്രം ഇഷ്ടത്തിന് നടത്താൻ പറ്റില്ലല്ലോ. ഇക്കാര്യത്തിൽ രതിയുടെ അഭിപ്രായത്തെക്കാൾ നിങ്ങളുടെ തീരുമാനത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ലെങ്കിൽ രതി അലറാതെ ഇവിടെ കേൾക്കാൻ സംസാരിച്ചാൽ മതി. നിന്റെ അച്ഛന്റെ മരണശേഷം ഞാനാണ് ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നടത്തിയത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളെല്ലാം എന്റെ ഒരാളുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ നേട്ടം ഞങ്ങളെക്കാളേറെ നിങ്ങൾക്കാണ്. രതി, നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അറിയാം, ഞങ്ങളുടെ ശമ്പളം പറ്റുന്ന മാനേജരോട്. നിന്റെ സംസാരം മതിര കടക്കുന്നു. നിന്റെ പ്രവൃത്തി ഞാൻ എന്ത് ചെയ്യുന്നാണ് അമ്മായി പറയുന്നത്? ഞാൻ പറയാം. മേഡ, അതേടാ രാഘവൻ തന്നെ. പ്രേതമാണെന്ന് കരുതി ഭയപ്പെടണ്ട. കത്തിയേറുകൊണ്ട ഞാൻ മരിച്ചെന്ന് വിചാരിച്ച് നീ എന്നെ കൊക്കയിലേക്ക് തള്ളിയല്ലേ? ഇല്ലടാ, ഞാൻ മരിച്ചിട്ടില്ല. അതുവഴി വന്ന ഒരു നല്ല മനുഷ്യൻ എന്നെ രക്ഷപ്പെടുത്തി. ആ വീഴ്ചയിൽ എന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് അവിടെ കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നു. ഇന്ന് എന്റെ ഭാര്യയും കുഞ്ഞെയും കാണാൻ ഇവിടെ വന്നപ്പോൾ നല്ലവരായ രതിയെയും അമ്മയെയും ഞാൻ പരിചയപ്പെട്ടു. നിന്റെ തൽപ്രവർത്തകൾക്ക് ഇത് കൂടുതലൊരു തെളിവ് വേണോ? രതി, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു മോനെ? നിങ്ങളുടെ മാനേജറുടെ കസ്റ്റഡിയിൽ. ഇയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണമ്മേ, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. ഗോപി, നീ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ സുശീൽ എവിടെ? സതീഷ് മോൻ എവിടെ? ഞാൻ ഗോപിയല്ല, രവിയാണ്. വെരി ഗുഡ്. നീ എന്റെ മുമ്പിൽ അഭിനയിച്ചു, ഇപ്പോൾ അളിയന്റെ മുമ്പിൽ അഭിനയിക്കാൻ ശ്രമിക്കാനല്ലേ? ശേഖര, മതി പ്രസംഗിച്ചത്. ഇന്നു മുതൽ എസ്റ്റേറ്റിന്റെ എല്ലാ ചുമതലയും രവിക്കായിരിക്കും. സഹായത്തിന് രാഘവനും ഉണ്ടാകും. ഈ നിമിഷം മുതൽ ശേഖരൻ എസ്റ്റേറ്റുമായി യാതൊരു ബന്ധവുമില്ല. ഈ ശേഖരൻ ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല, ഇനിയൊട്ട് തോൽക്കുകയുമില്ല. തങ്കപ്പ, ഈ മുളന്തനെ ഇരുട്ടറയിൽ അടയ്ക്കും. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഗോപിയോ? സുശീലേ, നിങ്ങൾ എപ്പോ വന്നു?
എങ്ങനെ അകത്ത് കടന്നു? ഞങ്ങൾ പുറകുവശത്തെ വാതിൽ കൂടെ വന്നു. എന്റെ കുഞ്ഞെ വിടാം മാവാ. നീ എന്നോടൊന്നും പറയാതെയല്ലേ കുഞ്ഞിനെ കൊണ്ടുപോയത്? നിന്നെയും കുഞ്ഞിനെയും ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളിൽ. ഒരു പക്ഷേ ആ ശേഖരന്റെ കിഴങ്ങനെ ഒപ്പിട്ട് കാണുമോ? സുശീലെ സമാധാനമായിരിക്കും, എന്റെ ജീവൻ പണയം വെച്ചെങ്കിലും രാഘവട്ടിനെ മോനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ചാമുണ്ണിയുടെ ശബ്ദമാണല്ലോ. എന്താ ചാമുണ്ണി? ഞങ്ങൾ പോയ വലിയ വീട്ടിൽ അടിപിടി നടന്നു. ഞാൻ നോക്കി, ഒരു മുടന്ത കൂടി വന്നിട്ടുണ്ട്, നിറയെ തോക്കാളുണ്ട്. അണ്ണേ എനിക്ക് അപകടമാ. അതെ, ഞാൻ ഗോപി. രാഘവട്ടൻ എവിടെയാണ് ഇത്രയും കാലം? എന്തു പറ്റി? എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? എനിക്ക് ഇവിടെ എഴുന്നേക്കണം. എന്തിനാ? അതാ കാലിനെന്തുപറ്റി? അതൊക്കെ പിന്നെ പറയാം. സതീഷ് മോനും സുശീലയും ഒക്കെ എവിടെ? അവർ വീട്ടിലുണ്ട്. കുറച്ചു മുമ്പ് നിന്നെ പോലെ ഒരുത്തൻ ഇവിടെ വന്നിരുന്നു രവി. അവനെയും രതിയെയും ഒക്കെ ആ ശേഖർ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കും. നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, വരൂ. അയ്യോ, എന്ത് പറ്റി? എന്താ മാവ, എന്തായി കാണുന്നല്ല? ഒന്നുമില്ല രാഘവ. ഇതെന്ത് പറ്റി? ഇതെന്ത് വേഷം? അതൊക്കെ പറയാം മാവ. സുശീലയും സതീഷ് മോനോടെ. ഓ, സുശീലെ. സുശീലെ അഞ്ചാറാള് വന്ന് പിടിച്ചോണ്ടുപോയി. എനിക്കവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല രാഘവ. അമ്മയ്ക്കും മോക്കും സുഖം തന്നെയല്ലേ? ഈ ശേഖരനെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി കാണും. കള്ളേ, മര്യാദക്ക് ഞാൻ പറയുന്ന പത്രങ്ങളിൽ ഒപ്പിടുകയാണ് നല്ലത്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. സുശീലാ ദേവിയുടെ സഹോദര വാത്സല്യത്തിന് അഭിനന്ദനങ്ങൾ. നിന്റെ സഹോദരനെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ രതിയുടെ സ്വത്തുക്കൾക്ക് ഞാനല്ലാതെ മറ്റൊരവകാശം ഉണ്ടാകാൻ പാടില്ല.
ഗോപി അതിനെ തടസ്സമായി നിന്നാൽ അവരെ ഞാൻ നശിപ്പിക്കേണ്ടി വരും. ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പുലമ്പുന്നത്? ഇവൻ മനുഷ്യനല്ല, മൃഗമാണ്. എടാ ഗോപി, നിന്റെ അവരിയെ ഇനി നീ അവസാനിപ്പിച്ചിട്ടില്ല. പറയൂ, ചെടിയെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ? സാധ്യമല്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് വേണം മറുപടി പറയാൻ. ഇതിന് മറുപടി പറയാൻ എനിക്ക് ആലോചിക്കണമെന്നില്ല. എന്താ ഭയപ്പെട്ടു? അത്ര പെട്ടെന്ന് മരിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. മരണത്തിന് ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പറയൂ, പത്രത്തിൽ കൈയെടുത്തിടാൻ പറയൂ. നിന്നെപ്പോലൊരു കഴുകന്റെ മുൻപിലേക്ക് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വലിച്ചെറിയാൻ ഞാനൊരു ഭീരുവല്ലടാ. എന്തു പറഞ്ഞട ശേഖർ? സുശീലേ, വെരി ഗുഡ്. ചങ്കപ്പ, നമ്മുടെ രാഘവനെ സ്വീകരിച്ചു കൊണ്ടുവരും. ഞങ്ങൾ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? നീ എന്തിനാ ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത്? പാപം, ഒരു ദ്രോഹവും ചെയ്തില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ രണ്ട് കുടുംബങ്ങളെയും ഇന്ന് ഇവിടെ വെച്ച് നശിപ്പിക്കും. ഇന്ന് നിന്റെ അവസാനമായി. എന്റെ ഒരു കാലം നശിപ്പിച്ചിട്ടും നിനക്ക് മതിയായില്ലേ? പോരാ, നിന്റെ കണ്ണുകൾ കൂടി എനിക്ക് ആവശ്യമുണ്ട്. ഇല്ല, അതിന് മുമ്പ് ഒരു കാഴ്ച കൂടി ഇവൻ കാണാറുണ്ട്. നോക്കവിടെ. അയ്യോ, എന്റെ മോനോട് ചെയ്യല്ലേ, എന്റെ മോനെ വിട്ടേക്കോ. ശേഖർ, അവനെ ഒന്നും ചെയ്യരുത്. ശേഖർ, ഇനിയും ആ കാഴ്ച കണ്ട് നീ വിഷമിക്കണ്ട. ആരും മുന്നോട്ടെടുക്കരുത്. ചാമുണ്ണി, thank you.
ഞാനുണ്ടായിരിക്കും.